അറിയുന്നില്ല. പോയിട്ട് വന്നിട്ട് എന്റെ മക്കള് അതായി പോയി, എന്റെ പൊന്നു പോയി അന്ന് ഇറങ്ങി വിടാതെ കിടന്നുറങ്ങിയതാണ് അവർക്ക് ഇങ്ങനെ ആയി പോയി എന്ന് പറയണത്. അവര് അത് നോക്കാതെ കൊറേ ദിവസം കഴിഞ്ഞിട്ട് അവര് പെട്ടെന്ന് പിടിച്ചു വാങ്ങിക്കുമ്പോ അവരിങ്ങനെയൊക്കെ പോകും. എന്റെ മക്കൾക്ക് ഇന്നൊരു അവര് പ്ലസ് ടു വരെ പോയി, പ്ലസ് ടു വരെ ഞാൻ ഇതുവരെ വാങ്ങിച്ചു കൊടുക്കില്ല. കുട്ടികളിലെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിക്കുന്നുവോ? അപകടവും വർദ്ധിക്കുന്നു. ജനാഭിപ്രായങ്ങളുടെ ഈ കുട്ടികളിൽ വരുന്ന ഈ പുതിയ ജനറേഷനിലെ കുട്ടികളിലെ മൊബൈൽ ദുരുപയോഗം വലിയ അപകടകരമായി വന്നിരിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാൻ എന്താണ് പ്രതിവിധി? അത് കുട്ടികൾക്ക് ഇപ്പം എല്ലാ മാതാപിതാക്കൾക്കും മൊബൈൽ കൊടുക്കുകയാണ്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മൊബൈൽ കൊടുത്താണ് അവർക്ക് ഭക്ഷണമായാലും എന്ത് കളി ടി വി കാണിക്കാനായാലും എല്ലാം മൊബൈലിൻ്റെ അടുത്താണ്. അവർക്കെല്ലാം അറിയാം അതിനകത്ത് കാര്യങ്ങളെല്ലാം. അതിൻ്റെ ദൂഷ്യഫലം മാതാപിതാക്കൾക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയേഷൻ കുഞ്ഞുങ്ങൾക്ക് ഏറ്റു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളതും ഓർമ്മ ബുദ്ധിമ എന്തായാലും അതിൻ്റെ റേഡിയേഷൻ എല്ലാം കുട്ടികൾക്ക് ബാധിച്ച് അതിൻ്റെതായ ദോഷങ്ങളാണ്. അത് കൊടുക്കരുതെന്നാണ് നമ്മുടെ അഭിപ്രായം. കുഞ്ഞുങ്ങളെ കഴിവതും മൊബൈൽ കൊടുക്കാതിരിക്കുക. കുഞ്ഞുങ്ങൾക്കെന്നല്ല പഠിക്കുന്ന കുട്ടികൾക്കും കൊടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അതിന് അഡിക്റ്റായി പല കുഞ്ഞുങ്ങളുടെ ഭാവികളും നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊറോണ സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം മൊബൈൽ മേടിച്ചു കൊടുത്ത് ഓൺലൈൻ ട്യൂഷൻ വന്നതിന് ശേഷമാണ് മൊബൈൽ പോയി റൂമിൽ കയറി ആ മൊബൈലിൽ ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കുക, അതിനകത്ത് കളിക്കുക. അങ്ങനെ പല കുഞ്ഞുങ്ങളും സൈക്കാട്രി പരമായിട്ട് തന്നെ മാതാപിതാക്കൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളുടെ ബുദ്ധിമാന്ദി ആയാലും അവരുടെ എല്ലാ ഭാവികൾക്കും മൊബൈൽ അവർക്ക് കഴിവതും കൊടുക്കാതിരിക്കുക. അവരെ മാതാപിതാക്കൾ സ്നേഹിച്ച് വളർത്തുക. മൊബൈൽ കൊടുക്കാതെ അവരെ സ്നേഹിക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അങ്ങനെ അതാ അങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം. അത് അത് നോക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെന്നായാലും നമുക്ക് നല്ലതായിട്ട് തന്നെ. പക്ഷേ ഇത് നമ്മുടെ ഒരു ബോധവൽക്കരണം സ്കൂളുകളിലായാലും വീടുകളിലായാലും ഇപ്പം നിലവിലുണ്ട്. നമ്മളൊക്കെ കുട്ടികളെടുത്ത് പറയും ഈ മൊബൈൽ അധികം, പക്ഷെ അത് പ്രായോഗികമല്ല. ഇപ്പോൾ കൊച്ചുകുട്ടികൾ പെട്ടെന്ന് ഈ മൊബൈൽ കയ്യിൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യാ പ്രവണത വരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ അവരെ മാനസികമായി അതിൽ നമ്മൾ നേരത്തെ ഇത് തളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിൽ അവർക്കൊരു കെയർ കൊടുക്കുകയും അവരെ ഇത് അപകടകരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അല്ലേ ചെയ്യണം? അതാണ് തീർച്ചയായിട്ടും അതാണ് വേണ്ടുന്നത്. സ്കൂളുകളിൽ ചെന്നാൽ ടീച്ചേഴ്സായാലും നമ്മുടെ മാതാപിതാക്കളായാലും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കഴിവതും അവർക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ മൊബൈലിൽ കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് അത് അവർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ മൊബൈൽ മേടിക്കുക. കുഞ്ഞുങ്ങളെ നമുക്ക് നാളെ കാലത്ത് നമുക്ക് കുഞ്ഞുങ്ങൾ വേണം. നമ്മുടെ സംരക്ഷണത്തിനും നമ്മുടെ ഒരു ഭാവി കുട്ടികൾ പുതിയ തലമുറയാണ്, നാളെയുടെ ഭാവിയാണ്. മൊബൈൽ കൊടുത്താണ് അവരെ കളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ ടി വി കാണിപ്പിക്കുന്നതും. എങ്ങനെങ്കിലും കുഞ്ഞുങ്ങളെ മൊബൈൽ കൊടുത്ത് അമ്മമാർക്ക് ജോലി ചെയ്തിട്ട് എളുപ്പം പോകാനുള്ള ഒരു ഇതാണ്. ഇരുന്നോളും, അത് പക്ഷേ നമുക്ക് ദൂഷ്യമാണ്. കുഞ്ഞിൻ്റെ ഭാവിയെ തന്നെ അവരുടെ മെൻ്റൽ പ്രോബ്ലം ആയാലും എന്തോ ആയാലും അതൊരു തകരാറ് തന്നെയാണ് റേഡിയേഷനേക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക കഴിവതും എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതിൽ നമ്മുടെ രക്ഷകർത്താക്കളുടെ തലത്തിലായാലും സ്കൂൾ തലത്തിലായാലും ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും അതിനകത്ത് കൂടുതലായി എന്ത് ചെയ്യാൻ കഴിയും? കൂടുതലായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളുകളിലായാലും ടീച്ചർമാർ കുട്ടികൾക്ക് ബോധവൽക്കരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മാതാപിതാക്കൾക്ക് ക്ലാസ് കൊടുക്കുക, അവരെ വിളിച്ച് ഇതിൻ്റെതായിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കഴിവതും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുമാണ്. കുട്ടികളെ മനസ്സിലാക്കുക, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അവർ നാളെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഉള്ള കുട്ടികളാണ്. പിന്നെ അവർ കൂടുതലും പിന്നെ നശിച്ചു പോകാതെ സൂക്ഷിക്കുക, അത്ര തന്നെ. മൊബൈലിൽ നിന്നും അത്രേ നമുക്ക് പറയാൻ പറ്റും. കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കാൻ അതേ ഉള്ളൂ. അതേയുള്ളൂ ഭയമുണ്ടോ? ഉപയോഗം നമുക്കിത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? നമുക്ക് ഞങ്ങൾ ചെയ്യുന്ന പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെത്ര കരഞ്ഞാലും ആദ്യമൊക്കെ ഇവർ ഒത്തിരി നമ്മൾ കൊടുക്കാറില്ല. ഇപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പിള്ളേരും കണ്ടിട്ടുണ്ട്, ഇവർക്ക് ചുറ്റും നടക്കുന്ന കാര്യം ഇവർക്ക് ഒട്ടും മനസ്സിലാവത്തില്ല. അതിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക, പക്ഷേ ഇവർക്ക് ചുറ്റിപ്പോൾ ഒരു ബോംബ് വീണാലും അറിയുന്നില്ല. ഇപ്പം നമ്മൾ കാണുന്നത് ഏതൊരു മൈന്യൂട്ട് ശബ്ദം വീട്ടിലകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇവർക്ക് പെട്ടെന്ന് ഇവർ അലേർട്ടാണ്. അത് ഭയങ്കര നമ്മുടെ പല സെൻസുകളെ അത് ഐ മീൻ ഇൻ ദ ഫ്യൂച്ചർ ബാധിക്കും. അത്
അപ്പോൾ അത് എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ ഇപ്പോൾ അവർ കരഞ്ഞാലും ഒരു കുഴപ്പമില്ല, നമുക്ക് പണി ഇച്ചിരി കൂടും ശരിയാ, പക്ഷേ അത് നമ്മൾ സഹിച്ച് എല്ലാവരും അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കുറേ കുടുംബങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് അവർ വീട്ടിൽ വന്ന് കയറും, പലരും സർവീസിലൊക്കെ ഉള്ളവരാണ് തൊഴിൽ മേഖലയിൽ, വീട്ടിൽ വന്ന് കയറുമ്പോൾ കൊച്ചുകുട്ടികളുണ്ട്, അവർക്കൊന്ന് പെട്ടെന്ന് ഫ്രഷാവാനോ അടുക്കള കയറാനുണ്ടാകും, ഒരു ഫോണെടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂറായാലും അവിടെ വെച്ചുകൊണ്ടിരുന്നോളും. ആ രീതിയിലാണ് കുട്ടികളെ ഇന്ന് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ താങ്കൾ അതിൽ നിന്നൊക്കെ വിഭിന്നമാണെന്ന് പറഞ്ഞു, സംഭവം ശരിക്കും അതങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. അതിന് ഇനി എന്താണ് വഴി പോകാൻ വഴി? അതിന് പോകും വഴി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കണം. ആ ബുദ്ധിമുട്ട് കുട്ടികളിൽ അപ്ലൈ ചെയ്താൽ മതി, കാര്യം ചിത്രരചനയുണ്ട് അല്ലെങ്കിൽ വരയ്ക്കുന്നത്, ഡാൻസ്, കളറിംഗ്. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസിൽ അവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് കളറിംഗ് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, എന്നിട്ട് അവര് അപ്പോൾ അവർ ഈ സാധനത്തിൽ അഡിക്റ്റഡ് അല്ലെങ്കിൽ നോർമലി ഓട്ടോമാറ്റിക്കലി അവർ അതിലേക്ക് ശ്രദ്ധ തിരിക്കും. പിന്നെ ഇതൊരു അഡിക്ഷൻ ആവില്ല അവർക്ക്. ഇല്ല, ഇതിപ്പോ വീടും ഫുൾ കുളവാക്കി ഇടും, അതുറപ്പാണ്. വീട്ടിൽ എനിക്ക് ഒരു മൂന്നും നാലും മാസം കൂടുമ്പോൾ നമ്മൾ പെയിന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല ഇതിന്റെ ഇതിന്റെ ഒരു ഇതിനേക്കാളും നല്ലതാണത്, ആ വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മള് മാറുന്നു എന്നുള്ളതാണ്. അടക്കിയിരിക്കാൻ നമുക്ക് ഏറ്റവും, കാരണം ശരിയാ, നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവരൊന്ന് അടങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ആവശ്യം. പക്ഷെ ഈ പറഞ്ഞ പോലെ വീട്ടിലും അവർക്കും അംഗങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിലേ അതൊക്കെ പറ്റുന്നുള്ളൂ. അല്ലാതെ മൈനൂട്ടായിട്ടുള്ള കുടുംബമാണ്, അല്ലെങ്കിൽ അണുകുടുംബമാണ്. അപ്പൊ അവർക്ക് പണ്ട് അംഗങ്ങൾ കൂടുതലുണ്ട്, കുട്ടികളെ നോക്കാനൊക്കെ ആൾക്കാർ അധികം ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഇന്നത്തെ അവസ്ഥ വളരെ കുറവാണ്, പക്ഷെ വലിയൊരു അപകടം ആണ് ഇപ്പൊ സംഭവിച്ചത്. ഒരു പരിധി വിട്ടു കഴിഞ്ഞാല് എന്തെങ്കിലും കുട്ടികളുടെ മൊബൈലിൽ നിന്നെന്താ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടുമ്പോൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നിലവിലുള്ളത്. അവർ കാണുമ്പോൾ ഇത് കൺസൈസ്ഡ്, അവർ ആ ഒരു ഈ ഒരു ഈ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരും ഈ ഒരു അവസ്ഥയിലോട്ട് വരണം, മൊത്തത്തിലൊരു ബോധവൽക്കരണം അനിവാര്യമാണ്. അല്ല, അങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ട്, പല വീടുകളിലും നമുക്ക് കുട്ടികളെ പറയുമ്പോഴോ അച്ഛനെ ചോദിക്കും തിരിച്ച്, അച്ഛനെന്താ വെച്ചോണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം അങ്ങനെയും പറഞ്ഞ് ഫലിപ്പിക്കാം. എത്ര നാളാണ് നോക്കാം, വളർന്നു വരുന്ന തലമുറയാണ്. കുട്ടികളുടെ ഇടയിൽ മൊബൈലിന്റെ ദുരുപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിൽ വളരെ അപകടകരമായ അവസ്ഥയിലാണ് പോകുന്നത്. ഇത് നിയന്ത്രിക്കാൻ എന്താണ് വഴി? നിയന്ത്രിക്കാൻ വീട്ടിലുള്ളവർ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതെ ഇരിക്കുക, കുട്ടികളിപ്പം ഫോൺ യൂസ് ചെയ്യുന്ന കാരണം പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം കുട്ടികൾ ഭയങ്കര അഡിക്റ്റ് ആവുകയൊക്കെയാണ്, ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്ത്. അതുകൊണ്ട് വീട്ടിലെ പാരന്റ്സ് തന്നെ അത് ശരിയാക്കണം, അവർ ഫോൺ വാങ്ങിച്ചു കൊടുത്ത് കുട്ടികളെ ഇല്ലാതാക്കുകയാണ്. പക്ഷെ നിർബന്ധമായിട്ടും കുട്ടികളുടെ നിന്ന് ഫോണ് പിടിച്ചു വാങ്ങുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഫീലിങ്സ് വന്നിട്ട് അവർ സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളവ പിന്നെ എങ്ങനെ നമുക്ക് ഫോൺ പിടിച്ചു വാങ്ങാൻ പറ്റുമോ? അത് പിന്നെ അവരുടെ തെറ്റാണ്, അവർ അത് നോക്കാതെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് പിടിച്ചു വാങ്ങിക്കുമ്പോൾ അവരിങ്ങനെയൊക്കെ പോവുകയാണ്. അത് അവർ ആദ്യമേ ശ്രദ്ധിച്ചിരുന്ന ഈ പ്രശ്നമൊന്നും കാണുകയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രക്ഷകർത്താക്കളാണ് ഇതിനകത്ത് കുറ്റക്കാരെന്ന് പറയാം. രക്ഷകർത്താക്കൾ തന്നെ അവര് ഇങ്ങനെ ഫോണൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ ആദ്യമേ കുട്ടികളെ ശരിയാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരൂല്ലായിരുന്നു. അവരിപ്പം ചെറുതിലേ, പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പം കോളേജൊക്കെ ആകുമ്പോഴേ ഫോൺ വാങ്ങിച്ചു തരുള്ളൂ. ഇപ്പൊ നോക്കിയേ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളല്ലേ ഫോണുണ്ട്, ഫോണുണ്ട് സ്കൂളിൽ ഫോൺ കൊണ്ടുപോവുകയും. അപ്പൊ അത് കാണുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കും വീട്ടിൽ ഫോൺ വേണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും എല്ലാ കുട്ടികൾക്കും, ഓരോരുത്തർക്കും ഓരോ ഫോൺ, ഓരോ ഫോൺ. ഇപ്പൊ വീട്ടിൽ എല്ലാ റൂമിനകത്തിരുന്ന് ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കും എല്ലാവരും. ഒരു 5 വയസ്സായ 6 വയസ്സായ കുട്ടികൾക്ക് വരെ, കുട്ടികളിൽ വരെ കണ്ണ് കാണാൻ കഴിയാത്ത കണ്ണാടി വയ്ക്കുന്ന സാഹചര്യത്തിലോട്ട്. ആ അവർ ഇപ്പം ആഹാരമൊക്കെ കഴിക്കാതെ ഇരിക്കണമെങ്കിൽ ഫോണും കൊടുത്ത് ഇരുന്നാൽ അവർ ആഹാരവും കഴിച്ചിട്ടിരിക്കും. അങ്ങനെയും ചെറുതിലെ കുട്ടികളെ ഇങ്ങനെ ആ രീതിയിൽ അവരെ വളർത്തിയെടുക്കുമ്പോഴാണ് അവർ ഈ രീതിയിലാവണം, ഈ സൂയിസൈഡും അഡിക്റ്റൊക്കെ ആയി പോകണത്. അപ്പം അവരെ പെട്ടെന്ന് പേടിപ്പിച്ച് മാറ്റാനും പറ്റില്ല, പേടിപ്പിച്ച് മാറ്റാനും പറ്റില്ല. അത് അപകടമാണ്, അപകടമാണ്. അവർ പതുക്കെ എന്തെങ്കിലുമൊക്കെ വേറെ രീതിയിൽ സ്പോർട്സിലോ അങ്ങനെ രീതിയിൽ ശ്രദ്ധ കൊടുത്ത് ഈ ഫോണൊക്കെ മാറ്റാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യാൻ കഴിയും, അങ്ങനെ ചെയ്യാം. ഇല്ലാതിപ്പോ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോണാണ്.
എവിടെ നോക്കിയാലും കൊച്ചുകുട്ടികൾ വരെ ഫോൺ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാരന്റ്സ് തന്നെ അത് തെറ്റാണ്. അവർ തന്നെയാണ് ഇതിനകത്ത് ഇടപെടേണ്ട. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ അച്ഛനും മേടിച്ചു കൊടുത്തിട്ടല്ലേ? അതെ. അത് ഇനി വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നത് ടച്ച് ഫോണൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. സാധാരണ ഒരു ഫോണ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോയാലും വിളിക്കാം. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വീട്ടിൽ വന്നിരുന്ന് പഠിക്കാമല്ല. ഇപ്പോൾ മൊബൈൽ ഫോണ് വലിയ ഫോൺ തന്നെ വേണമെന്ന് ആവശ്യമില്ല. എൻ്റെ മക്കൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ധൈര്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ എൻ്റെ മക്കൾക്ക് ഇന്ന് വരെ അവർ പ്ലസ് ടു വരെ പോയി. പ്ലസ് ടു വരെ ഞാൻ ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അവർ അപ്പോൾ ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് കുട്ടികൾക്ക് ഓൺലൈൻ പഠനമായിരുന്നല്ലോ. അതെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ഞാൻ ഒരു ഫോണേ ഉള്ളൂ വീട്ടിൽ. ആ ഒരു ഫോൺ കൊണ്ട് രണ്ടൂ രൂപ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചു. പിന്നെ നമ്മൾ അത് തിരിച്ചു വാങ്ങിച്ചു. അത് തിരിച്ച് വീട്ടിൽ ഉപയോഗിക്കുന്ന ഫോണാണ്. എൻ്റെ ഫോണില്ലായിരുന്നു. എൻ്റെ ഒരു ചെറുപ്പമുള്ള ഫോണായിരുന്നു. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഉപയോഗിച്ചു. എല്ലാവരും അങ്ങനെയല്ല. ശരിക്കും എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മക്കളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനം ഏതാണെന്ന് നോക്കി വാങ്ങിച്ചു കൊടുക്കണം. അല്ലാത്ത പക്ഷം പിള്ളേർക്ക് ചീത്തയാവാൻ വലിയ താമസമൊന്നും വേണ്ട. ഇത് മാത്രം മതി. കയ്യിലിരിക്കുന്ന സാധനം മാത്രം. ഇത് മാത്രം മതി. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. നമ്മളെക്കാളും കുട്ടികൾക്ക് അറിയാം. എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഇപ്പം ഞാൻ ഒരു കോള് വിളിക്കുന്നു, അതിനടുത്ത് കഴിഞ്ഞാൽ അതാണ് വിളിക്കുന്നു. അത്രയേ ഉള്ളൂ. മറ്റുള്ള കുട്ടികളെ കാര്യം എന്ന് പറയുന്നത് തള്ളയൻ തന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണം. അവർക്ക് ഉപയോഗമുള്ള സാധനം മാത്രമേ വാങ്ങിച്ചു കൊടുക്കാവൂ. അവർക്കിപ്പം ദൂരമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ നമുക്ക് വിളിക്കണം. അല്ല ആവശ്യമുണ്ട്. ആവശ്യമാണ് മൊബൈൽ. ആവശ്യമാണ്. ആവശ്യമുള്ള സാധനമാണ് അത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കേണ്ട സംവിധാനമുള്ള സാധനം വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ടച്ച് ഫോണൊന്നും വേണമെന്നില്ല. അത് കുട്ടികൾക്ക് അവർ പരുവാകുമ്പോഴത്തേക്ക് അവർ വാങ്ങിച്ചെടുത്തോളൂ. ഒരു മെച്ചടാകുമ്പോഴത്തേക്ക് അവർ അവർക്കൊരു ജോലി ആകുമ്പോഴത്തേക്ക് ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തള്ളയും തന്നെയും നോക്കുന്ന വിധത്തിലായിരിക്കണം. അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം. ആ പിന്നെ ഇവിടെ കൊണ്ടുവരുന്നിട്ട് ഇവിടെ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോന്ന്. ഈ ആട്ടർ സ്റ്റാൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കാണുന്നുണ്ട്. ഓരോരുത്തർ ഫോട്ടോ എടുക്കണത് എങ്ങനെയാണ് ഇവർ. ഇത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഒരാളിനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനുള്ള അനുവാദമില്ല. ഇല്ല, അവരുടെ സ്വകാര്യതയാണ്. അതെ. അത് കുട്ടികൾ ഈ തള്ളയും തന്നെ ഈ മക്കളെവിടെ പോകണമെന്നും കൂടി അന്വേഷിക്കും. ഈ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അത് എവിടെയാണ് അവർ പോകുന്നതെന്ന് അവരെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശ്വാസമാണെങ്കിൽ അറ്റൻഡൻസ് കാണില്ലല്ലോ കോളേജിൽ. അപ്പോൾ തള്ളയും തന്നെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കോളേജിൽ വല്ലപ്പോഴുമൊക്കെയെങ്കിലും ചെന്ന് അന്വേഷിക്കാം. വരുന്നുണ്ടോ ഇവർ പോകണുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കടമ ഒരു മാതാപിതാക്കൾക്കുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് എൻ്റെ മക്കൾ അതായി പോയി, എൻ്റെ പൊന്നുമായി അന്ന് ഇറങ്ങിവിടാതെ കിടന്നുറങ്ങിയതാണ്, അവൾക്ക് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നത് ശരിയാണ്. എനിക്കും മോളുണ്ട്, മോനും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കണക്കാക്കി രക്ഷകർത്താക്കളാണ് കൂടുതലും അവരെ ശ്രദ്ധിക്കേണ്ടത്. അധ്യാപകരുടെ ഒരു ഭാഗം മാത്രമാണ്. അതെ, അവർ ശ്രദ്ധിക്കണമെന്ന് തന്നെ ഞാനും പറയണം. അധ്യാപകർക്ക് ഇവരെ ബാക്കി നടക്കാൻ പറ്റില്ലല്ലോ. 50 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെ മുഴുവനെ നോക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യം അല്ല. അത് നോക്കാൻ നടക്കില്ല. എന്താ വെച്ചാൽ കുട്ടി സാറ് വന്ന് പഠിപ്പിക്കുന്നു, സാറിൻ്റെ കാര്യം കഴിയുന്നു, സാറങ്ങ് പോകുന്നു. പിന്നെ കുട്ടികൾ എങ്ങോട്ട് പോകണം, ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്ന് സാറിന് അത്രയും അത്രയും ബാധ്യതയേ ഉള്ളൂ അവരടുത്ത്. അത്രയേ ഉള്ളൂ. എന്താ സാറാണ് ഇപ്പം അങ്ങനെയാണല്ലോ. സാറ് പഠിപ്പിക്കുന്നു, സാറ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നോട്ട് എഴുതി കൊടുക്കുക, ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്നവർ പഠിക്കട്ടെ, പഠിക്കുന്നവർ പഠിക്കുക. അല്ലാത്തവർക്ക് ഇപ്പോൾ പഠിച്ച് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജയിച്ചെന്ന് ഒരു ഇതുണ്ട്. പക്ഷേ ആ മാർക്ക് എത്രയാണെന്ന് നോക്കുന്നില്ല. എല്ലാത്തിനും A+ കിട്ടി. A+ എല്ലാവർക്കും A+ ആണ്. ഇപ്പോൾ നോക്കിയപ്പോൾ +2 നോക്കിയപ്പോൾ SLC നോക്കിയപ്പോൾ എല്ലാവർക്കും A+ ആണ്. അപ്പോൾ മാർക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മാർക്കില്ല. എല്ലാത്തിനും A+. കുട്ടികൾക്കെല്ലാം A+ ഉണ്ട്. അങ്ങനെയുള്ളൊരു മൂല്യനിർണ്ണയത്തിൽ വന്ന അപാകത അതൊക്കെ അടുത്ത വർഷം പരിഹരിക്കുന്നു. ഈ മാർക്കും കൊണ്ട് വേറൊരു അഡ്മിഷന് പോകുമ്പോൾ ഇവർ കൊടുത്ത മാർക്ക് മാറ്റി വെച്ചിട്ട് ഇവർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ് നോക്കുന്നത്. ശതമാനം നോക്കും. അപ്പോഴേ ഇവർക്ക് ഇത്ര ശതമാനമുള്ള അഡ്മിഷൻ കൊടുക്കില്ല. പിന്നെ എനിക്ക് A+ ഉണ്ട്, ഞാൻ അതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് കരഞ്ഞ് നടക്കാമെന്നല്ലാതെ വേറൊരു കാര്യമില്ല. ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ മക്കൾ പഠിക്കുമ്പോഴത്തേക്ക് ആ മാർക്ക് എങ്ങനെ എത്രയുണ്ടെന്ന് കൂടി മാതാപിതാക്കൾ നോക്കണം. കുറച്ച് എല്ലാ കാര്യത്തിലും മാതാപിതാക്കളുടെ ശ്രദ്ധ വേണം, അത്യാവശ്യമാണ്. അതെ, ഞാനൊരു അച്ഛനാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികളിലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ
രക്ഷിതാക്കൾ കാര്യമായി ഇടപെടണമെന്ന് അഭിപ്രായങ്ങൾ കൂടുതൽ. ആര് ശ്രദ്ധിക്കാൻ, ശ്രദ്ധിച്ചേ മതിയാകൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.